HR ഇന്റർവ്യൂകളിലൊക്കെ അവസാനമായിട്ട് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കാറുണ്ട്. സാറ്റർഡേ വർക്കിംഗ് ഡേ ആണോ അല്ലെങ്കിൽ എൻ്റെ സാലറി ഹൈക്ക് എന്നായിരിക്കും, എത്ര ലീവ് എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന ധാരാളം കാൻഡിഡേറ്റ്സും ഉണ്ട്. എന്നാൽ സെലക്ഷനെ കൂടെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചാൽ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ലേണിംഗ് സ്കില്ല് കാണിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കരിയറിനോട് നിങ്ങൾക്കുള്ള ഇഷ്ടം കാണിക്കാനൊക്കെ പറ്റുന്ന ഒരു വലിയ അവസരമായിട്ട് തന്നെ കാണുക. നിസ്സാരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഈ അവസരം പാഴായി കളയാതിരിക്കുക. അപ്പോൾ എന്താണ് ചോദിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഫൈലിൽ ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ടെക്നോളജി വർക്ക് ചെയ്യുമ്പോൾ വേറൊരു ടെക്നോളജി എനിക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കിട്ടുമോ, വേറെ ഡൊമൈനിലൊക്കെയുള്ള നോളജ് എനിക്ക് അക്വയർ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇൻഡയറക്റ്റായിട്ട് കാണിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ താല്പര്യമുണ്ട്, മൾട്ടിപ്പിൾ സ്കിൽസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ലേണിംഗ് ഒരു താല്പര്യമുള്ള ആളുകളെ കമ്പനികൾക്ക് എന്നും ഇൻട്രസ്റ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഹയർ ചെയ്യാനാണ് കമ്പനി ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ വർക്കിംഗ് ടൈമിനെക്കുറിച്ചോ അല്ലെങ്കിൽ സാറ്റർഡേ വർക്കിംഗ് ഡേ ആണോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പനിയുടെ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈലിലൊക്കെ നോക്കിയാൽ കാണുന്ന കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കായിരിക്കും. അതായത് കമ്പനി ഫോം ചെയ്തതെന്നാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻറ് ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജനറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുക. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ടൈം അല്ലെങ്കിൽ സാലറി ലീവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈലിനോടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്തിനെ പറ്റി നിങ്ങൾക്കുള്ളൊരു കൺസേൺസ് ക്ലിയർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടും തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾ കമ്പനിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ടെന്നുള്ളതാണ്. ഏതൊരു കമ്പനിയാണെങ്കിലും എപ്പോഴും നോക്കുന്നത് ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ സെലക്ഷനകത്ത് നിങ്ങളെ ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. കരിയർ അല്ലെങ്കിൽ ഐ ടി ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.